ഞങ്ങളുടെ ബഹുമാന്യരായ പ്രേക്ഷകർക്ക് അൽഫ ടി വി നിങ്ങൾക്കായിട്ടൊരുക്കുന്ന ജീവമാർഗത്തിലേക്ക് സ്വാഗതം നമ്മുടെ കർത്താവായി യേശുക്രിസ്തുവിൻ്റെ മധ്യാകാശ വരവും ദൈവസഭയുടെ ഉൾപ്രാവണവും എന്ന വിഷയത്തിൽ ആ ഉൽപ്രാവണത്തിൽ സംഭവിക്കുന്ന വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളിൽ ഒന്ന് ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാരുടെ ഉയർത്തെഴുന്നേൽപ്പും ക്രിസ്തുവിൻ്റെ മധ്യയാകാശ വരവെങ്കിൽ ഭൂമിയിൽ ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാരുടെ രൂപാന്തരത്തെ സംബന്ധിച്ചുമാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമുക്ക് ചിന്തിക്കാൻ കഴിഞ്ഞത് ഈ ക്ലാസ്സിൻ്റെ ആരംഭമായി അങ്ങനെ ഉയർത്ത് ഉയർക്കുന്ന ആ ശരീരത്തിൻ്റെ എന്താണ് എന്ന് ഓർപ്പിക്കാനായിട്ടാണ് താൽപ്പര്യപ്പെടുന്നത് ഉയർക്കുന്ന ശരീരത്തിൻ്റെ പ്രത്യേകത എന്താണ് എന്നുള്ളതാണ് ഒന്ന് കുരിന്തേർ പതിനഞ്ചാം അധ്യായം നാൽപ്പത്തി രണ്ട് മുതൽ നാൽപ്പത്തി ഒമ്പത് വരെയുള്ള വാക്യങ്ങളിൽ അത് സംബന്ധിച്ചു പറഞ്ഞിരിക്കുന്ന ചുരുക്കം ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം ഒന്ന് ആ ശരീരം അദ്രവത്വമായ ശരീരമായിരിക്കും അഥവാ ദ്രവത്വമില്ലാത്ത ശരീരം ദ്രവത്വമുള്ള ഒരു ശരീരമാണ് മണ്ണിലേക്ക് വയ്ക്കുന്നതെങ്കിൽ ഉയർത്ത് കിട്ടുമ്പോൾ ആ ശരീരം ഉയർക്കുമ്പോൾ അത് ദ്രവത്വമില്ലാത്ത അദ്രവത്വമായ ശരീരമായിരിക്കും യേശുക്രിസ്തുവിൻ്റെ വരുമെങ്കിൽ ഈ ഭൂമിയിൽ ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാർ രൂപാന്തരപ്പെടുമെന്ന് നമ്മൾ പഠിച്ചല്ലോ ആ ശരീരവും അങ്ങനെ തന്നെയായിരിക്കും ഈ ശരീരം ദ്രവത്വമുള്ളതാണ് ജീവിക്കുന്ന കാലത്തോളം മണ്ണിനടിയിൽ കൊണ്ടുവച്ചാലും എല്ലാം ദ്രവത്വമുള്ളതാണ് പക്ഷേ ഈ ദ്രവത്വമുള്ള ശരീരം ഉയർക്കുമ്പോൾ രൂപാന്തരപ്പെടുമ്പോൾ അത് അദ്രവത്വമുള്ളതായിരിക്കും എന്ന് നാം ഓർക്കണം രണ്ടാമത് ഇത് തേജസ്സുള്ളതായിരിക്കും അപമാനമായ ഒരു ശരീരമാണ് മണ്ണിലേക്ക് കൊണ്ടുവയ്ക്കുന്നത് അങ്ങനെ അപമാനമായ ഈ ശരീരം തേജസ്സുള്ള ശരീരമായി രൂപാന്തരപ്പെടും അതുപോലെ തന്നെ ജീവനോടിരിക്കുന്നവരുടെ ശരീരം രൂപാന്തരപ്പെടുമ്പോഴും തേജസ്സോടു കൂടിയുള്ള രൂപാന്തരമായിരിക്കും മൂന്നാമത് ശക്തിയുള്ള ശരീരമാണ് ഉയർപ്പിൻ ശരീരം മണ്ണിലേക്ക് വെക്കുന്നത് ബലഹീനമായ ശരീരമാണ് ഭൂമിയിൽ ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാർ യേശുക്രിസ്തുവിൻ്റെ വരവിങ്കൽ രൂപാന്തരപ്പെടുന്നതിനു മുമ്പ് വരെ ബലഹീനമായ ശരീരത്തിലാണ് അവർ ജീവിക്കുന്നത് എന്നാൽ ക്രിസ്തുവിന്റെ വരവിങ്കൽ ഈ ശരീരങ്ങൾക്ക് വ്യത്യാസം വരാൻ പോവുകയാണ് ഉയർക്കുന്നവരുടെ ശരീരവും അതുപോലെ ജീവനോട് ഇരുന്ന് രൂപാന്തരപ്പെടുന്നവരുടെ ശരീരവും രണ്ട് കൂട്ടരുടെയും അത് തേജസ്സുള്ള ശക്തിയുള്ള ശരീരമായി മാറുകയാണ് തുടർന്ന് ഈ ശരീരം ആത്മീയമായിരിക്കുമെന്നും ഒന്നുകൊരുന്തർ പതിനഞ്ചാം അധ്യായത്തിന്റെ നാൽപ്പത്തി രണ്ട് മുതലുള്ള വേദഭാഗങ്ങളിൽ പറയുന്നുണ്ട് ഈ മണ്ണിലേക്ക് വയ്ക്കുന്ന ശരീരം ഭൗമികമാണ് അതുകൊണ്ട് ആ ഭൗമിക കാര്യത്തോട് എപ്പോഴും പറ്റുമാനമുള്ളത് ഭൂമിയോടുള്ള ആ ബന്ധം അതാണ് എന്നാൽ ആ ശരീരം ഉയർക്കുമ്പോൾ രൂപാന്തരപ്പെടുമ്പോൾ അത് ആത്മീയമായി മാറുകയാണ് ആത്മീയമായി മാറിക്കഴിഞ്ഞാൽ ആത്മീയ കാര്യങ്ങളോടാണ് അതിന് ബന്ധമുള്ളത് ദൈവത്തോട് സ്വർഗത്തോട് ഒക്കെ അങ്ങ് ബന്ധമാണ് അത് ഇവിടെ നാം കാണുന്നു ഇനി തുടർന്ന് ആ പുനരുത്ഥാന ശരീരത്തിൻ്റെ സവിശേഷതകളിൽ സ്വർഗീയമായതായിരിക്കും സ്വർഗീയൻ്റെ ശരീരമായിരിക്കും ആരാ സ്വർഗീയനെന്ന് ഉദ്ദേശിക്കുന്നത് യേശുക്രിസ്തുവാണ് അപ്പോൾ ഈ ശരീരം ആദാമിൻ്റെ ശരീരം ആദാമിയ പ്രകൃതിയുള്ള ശരീരമാണ് ഈ ശരീരമാണ് ഉയർക്കുന്നത് ഈ ശരീരമാണ് രൂപാന്തരപ്പെടുന്നത് അങ്ങനെ ആദാമിൻ്റെ പ്രകൃതിയുള്ള സ്വഭാവമുള്ള ആ ശരീരം മണ്ണിൽ വയ്ക്കുമ്പോൾ അല്ലെങ്കിൽ ആ ശരീരത്തിൽ ജീവിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരമെങ്കിൽ ആ ശരീരം സ്വർഗീയനായ ക്രിസ്തുവിൻ്റെ ശരീരം ധരിച്ച് ജീവനോടിരിക്കുന്നവരായിരുന്നാലും ക്രിസ്തുവിൻ്റെ ശരീരം ധരിച്ച് അവർ രൂപാന്തരപ്പെടും ഉയർക്കും എന്നുള്ളത് നാം വിശേഷാൽ ഓർത്തു ഓർത്തുകൊള്ളണം മറ്റൊരു കാര്യം നമ്മൾ ഈ ശരീരത്തിൻ്റെ സവിശേഷതയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പുനരുത്ഥാന ശരീരത്തിൻ്റെ നിലനിൽപ്പിന് ഭക്ഷണം ആവശ്യമില്ല ഈ ഭൂമിയിൽ ഈ ശരീരത്തിൽ താഴ്ചയുള്ള ശരീരത്തിൽ അഥവാ ദ്രവത്വമുള്ളതും അപമാനമായതും ബലഹീനമായതും ഭൗമികമായതും ഒക്കെയായ ആദാമ്യ പ്രകൃതിയുള്ളതുമായ ഈ ശരീരത്തിൽ ജീവിക്കുമ്പോഴാണ് നമുക്ക് ഭക്ഷണം വേണ്ടത് എന്നാൽ അങ്ങനെയുള്ള ഈ ഒരു ശരീരമല്ല കിട്ടാൻ പോകുന്നത് അപ്പോൾ ആ ശരീരത്തിൽ നമുക്ക് ഭക്ഷണത്തിന് ആവശ്യമില്ല എന്നാൽ ഭക്ഷണം കഴിക്കുവാൻ സാധിക്കും വേണമെങ്കിൽ അങ്ങനെ ഇല്ല വേണമെങ്കിൽ സാധിക്കും അതിൻ്റെ തെളിവല്ലേ ലൂക്കോസ് വിശേഷം ഇരുപത്തിനാലാമധ്യായം നാൽപ്പത്തി ഒന്ന് മുതൽ നാൽപ്പത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങൾ ഉദ്ധിതനായ യേശുക്രിസ്തു ശിഷ്യന്മാരുടെ അടുക്കൽ ചെന്നപ്പോൾ അവർക്ക് ക്രിസ്തുവിനെ ഉൾക്കൊള്ളാൻ പേടിയായി ഈ വന്നിരിക്കുന്നത് ഭൂതമാണോ എന്ന് പോലും അവരെ സംശയിച്ചു അപ്പോൾ കർത്താവ് അവരോട് പറയുന്നത് നാം പ്രത്യേക ശ്രദ്ധിക്കണം അവിടെ എന്താ ഞാൻ തന്നെയാകുന്നു മുപ്പത്തൊൻപതാം വാക്യം മുതൽ ഞാൻ തന്നെയാകുന്നുവെന്ന് എൻ്റെ കയ്യും കാലും നോക്കി അറിവേൻ എന്നെ തൊട്ടു തൊട്ടുനോക്കുകയും എന്നിൽ കാണുന്നത് പോലെ ഭൂതത്തിനു മാംസവും അസ്ഥിയും ഇല്ലല്ലോ എന്ന് പറഞ്ഞു ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ കയ്യും കാലും അവരെ കാണിച്ചു അവർ സന്തോഷത്താൽ വിശ്വസിക്കാതെ അതിശയിച്ച് നിൽക്കുമ്പോൾ അവരോട് തിന്നുവാൻ വല്ലതും ഇവിടെ നിങ്ങളുടെ വക്കലുണ്ടോ എന്ന് ചോദിച്ചു അവർ ഒരു കണ്ണം വറുത്ത മീനും തേങ്കട്ടയും അവന് കൊടുത്തു അതവൻ വാങ്ങി അവർ കാണുക തിന്നു എപ്പോഴാണ് ഉയർത്തെ നേറ്റ പുനരുത്ഥാന ശരീരത്തിൽ താൻ തന്നെയാണെന്നും അവരുടെ തോന്നൽ അല്ലെന്നും ഭൂതമല്ലെന്നും കാണിക്കാൻ അപ്പം പറഞ്ഞത് ഭക്ഷണം വേണ്ട ഉയർത്ത് നിൽക്കുന്ന ആ ശരീരത്തിൽ പുനരുത്ഥാന ശരീരത്തിൽ ജീവിക്കുമ്പോൾ സ്വർഗത്തിൽ ജീവിക്കുമ്പോൾ ഭക്ഷണം വേണ്ട എന്നാൽ ഭക്ഷണം തിന്നാം കുഴപ്പമില്ല വേണ്ട അവിടെ അതില്ല ദൈവരാജ്യം ഭക്ഷണവും പാനീയവും പാനീയവുമല്ലോ അതവിടെ ഇല്ല എന്നാൽ വേണമെങ്കിൽ തിന്നാം എന്ന് പറഞ്ഞാൽ ആ ശരീരത്തിൽ ഭക്ഷണം കഴിക്കുന്നതിനും കുഴപ്പമില്ല എന്നാണ് ക്രിസ്തുവിൻ്റെ ഈ ദൃഷ്ടാന്തത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് വീണ്ടും നമ്മൾ കർത്താവിൻ്റെ ഉയപ്പിൻ ശരീരത്തെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ അപ്പം കർത്താവിൻ്റെ ശരീരത്തോട് രൂപാന്തരപ്പെടുകയാണല്ലോ ആ ശരീരം പോലായി ആയിത്തീരുകയല്ലേ അപ്പം ആ ശരീരം എങ്ങനെയുള്ളതാ ഒന്ന് ദൃശ്യമായതാണ് ക്രിസ്തു ഉയർത്തെഴുന്നേറ്റപ്പോൾ ഒരു മായാവിയെ പോലെ നടക്കുകയല്ല ചെയ്തത് ഒഴുകി ഒഴുകി അന്തരീക്ഷം വഴി ഇങ്ങനെ ഒഴുകി നടക്കുകയല്ല ചെയ്തത് കർത്താവായി യേശു ക്രിസ്തു ആൻ്റെ ശരീരം എല്ലാവർക്കും കാണാം തൊട്ടു നോക്കാം കാണാം ആ അങ്ങനെ നമ്മൾ എന്ന് വെച്ചാൽ പലർക്കും പ്രത്യക്ഷനായില്ലേ കർത്താവ് അനേകർക്ക് പ്രത്യക്ഷനായി ഇനി എന്നെ തൊട്ടു നോക്കാൻ അവിടുന്ന് പറഞ്ഞില്ലേ ആണിപ്പാടുള്ള കൈകളും വിലാപ്പുറും ശിഷ്യന്മാരെ കാണിച്ചില്ലേ അവര് നോക്കി നിൽക്കുകയല്ലേ ഒലുമലയിൽ നിന്ന് ഉയർന്നത് തന്നെയല്ല ആ ശരീരം തന്നെയാണെന്നുള്ളതിന് വേറൊരു ദൃഷ്ടാന്തം ശിഷ്യന്മാര് ആ കല്ലറയ്ക്കകത്ത് പ്രവേശിച്ചപ്പോൾ അവിടെ തുണി ചുരുട്ടി വെച്ചിരിക്കുന്നതാണ് ശരീരം കണ്ടില്ല അപ്പോൾ ഉയർത്തെഴുന്നേറ്റത് ആ ശരീരം തന്നെയാണെന്നുള്ളതിൻ്റെ തെളിവല്ലേ അത് അപ്പോൾ ആ ശരീരത്തിൻ്റെ ഉയർപ്പിന്റെ പ്രത്യേകത ഉയർപ്പിൻ ശരീരത്തിൻ്റെ പ്രത്യേകത അത് ദൃശ്യമായതായിരുന്നു രണ്ടാമത് അത് യഥാർത്ഥ ശരീരം തന്നെയായിരുന്നു എന്ന് പറഞ്ഞാൽ ഉയർത്തെഴുന്നേൽക്കാൻ വേണ്ടി വേറെയൊരു ശരീരം ഉം സ്വർഗത്തിൽ നിന്ന് പ്രത്യേകിച്ച് കൊടുക്കുകയല്ല ചെയ്തത് ആ യഥാർത്ഥ ഏതൊരു ശരീരത്തിലാണ് മുപ്പത്തി മൂന്നര വർഷം ജീവിച്ചത് ആ ശരീരത്തിൽ തന്നെയാണ് ഉയർത്തെഴുന്നേറ്റത് അതാണ് യഥാർത്ഥ ശരീരമെന്ന് ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ സത്യമായ ശരീരമാണ് യമൗസിലേക്ക് പോയ ശിഷ്യന്മാരോട് ചേർന്ന് നടന്നതും കേൾക്കണം അവരുമായി ഭക്ഷണത്തിനിരുന്നതും അപ്പമെടുത്ത് അവർക്ക് അനുഗ്രഹിച്ചു കൊടുത്തതും എല്ലാം യഥാർത്ഥ ശരീരത്തിലായിരുന്നു മനസ്സിലായില്ലേ യഥാർത്ഥ ശരീരത്തിൽ അതുകൊണ്ടല്ലേ തിരിച്ചറിയാൻ കഴിയും അതുകൂടെ നമ്മൾ ഓർക്കണം ഞാനിപ്പോൾ ഈ ശരീരത്തിൽ എന്നെ കണ്ടിട്ടുള്ള ആളുകളെല്ലാം എന്നെ കാണുമ്പോൾ തിരിച്ചറിയും മാസ്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമുക്കറിയാം മാസ്ക് വെക്കുന്നതുകൊണ്ട് പലരെയും നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നാൽ നമ്മൾ നിരന്തരമായി ബന്ധപ്പെട്ടുകൊണ്ടിരുന്ന സഹകരിച്ചുകൊണ്ടിരുന്ന ഏറ്റവും പ്രിയപ്പെട്ടവരായിരിക്കുന്ന ആളുകൾ മാസ്ക് ധരിച്ചുകൊണ്ട് നടന്നാലും ഗ്ലൗസ് ധരിച്ചുകൊണ്ട് നടന്നാലും നമുക്കൊരു നോട്ടത്തിൽ അത് ഇന്നാരാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും ഇവിടെ കർത്താവാണെന്നുള്ളതിന് ആണെന്നുള്ളത് അവർക്ക് എങ്ങനെയാണ് മനസ്സിലായത് ആ യഥാർത്ഥ ശരീരത്തിൽ അവരുടെ അടുക്കൽ ചെന്നതുകൊണ്ടാണ് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി കയ്യും കാലും അവരെ കാണിച്ചു അവരുടെ കയ്യിൽ നിന്ന് വറുത്ത മീനും തേൻകെട്ടയും ഒക്കെ വാങ്ങി തിന്നത് ഈ യഥാർത്ഥ ശരീരത്തിലായിരുന്നുവെന്ന് മനസ്സിലാക്കാൻ കഴിയും ഇതാണ് ഉയർത്തെഴുന്നേറ്റ് രൂപാന്തരപ്പെട്ട് കർത്താവിൻ്റെ അടുക്കലേക്ക് ചെല്ലുന്നവരുടെ ശരീരം ആ ശരീരമാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത് അതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം ആ ശരീരം വരെ അഥവാ ഈ ഉൽപ്രാപണം വരെ ഈ ശരീരത്തിൽ ക്ലേശങ്ങളുണ്ട് വേദനകളുണ്ട് രോഗങ്ങളുണ്ട് ഈ ശരീരത്തിൽ വളരെ വൈഷമ്യം അനുഭവിക്കേണ്ടി വരും കണ്ണുനീർ താഴ്വരകളുണ്ട് അടിക്കടി വലിയ പ്രശ്നങ്ങളുണ്ട് എന്നാൽ ഇതെല്ലാം വേഗം തീരും നമ്മുടെ കർത്താവിൻ്റെ കാഹളം ധനിക്കും മരിച്ചവർ അക്ഷയരായി ഉയർക്കും ജീവനോടിരിക്കുന്നവർ രൂപാന്തരപ്പെടും അവരൊന്നിച്ച് കർത്താവിൻ്റെ അടുക്കൽ ഈ സവിശേഷമായ കൂടെ ചേർക്കപ്പെടും ഹോ ആ ദിവസം അടുത്തിരുന്നെങ്കിൽ എന്ന് നമുക്ക് ആഗ്രഹിക്കാം കർത്താവ് സഹായിക്കട്ടെ ഈ പഠനത്തിൽ ഒടുവിലത്തെ ഭാഗത്തിലേക്കാണ് നമ്മൾ വരുന്നത് അതായത് ക്രിസ്തുവിൻ്റെ ന്യായാസനം എല്ലാവരും അവിടെ ചെന്നിട്ട് വേണ്ട ഈ ന്യായാസനം വയ്ക്കാൻ അതുകൊണ്ടാണ് ഇത് ഒടുവിലെടുത്തത് തുടർന്ന് കർത്താവിൻ്റെ സവിധത്തിലേക്ക് ഉയർത്തെ നേറ്റവരും രൂപാന്തരപ്പെട്ടവരുമായ വിശുദ്ധന്മാർ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു ന്യായാസനമുണ്ട് വേറെയൊരു വിധത്തിൽ പറഞ്ഞാൽ സഭയുടെ ഉൽപ്രാപണാനന്തരം യുഗാന്തിയ പ്രാധാന്യമുള്ള രണ്ട് സംഭവങ്ങളാണ് ക്രിസ്തുവിൻ്റെ ന്യായാസനവും കുഞ്ഞാടിൻ്റെ കല്യാണവും ക്രിസ്തുവിൻ്റെ ന്യായാസനവും കുഞ്ഞാടിൻ്റെ കല്യാണവും ക്രിസ്തുവിൻ്റെ ന്യായാസനം വാസ്തവത്തിൽ ഞാൻ പറയട്ടെ അത് നമ്മുടെ ജീവിതത്തിൽ ഓർത്താൻ നമ്മുടെ ജീവിതം വളരെ ഉത്തരവാദിത്വത്തോടുകൂടെ ദൈവത്തിന് പ്രസാദകരമായ വിധത്തിൽ കഴിക്കും എന്നതിന് സംശയം വേണ്ട അതുകൊണ്ട് ആ ന്യായാസനത്തെക്കുറിച്ച് കർത്താവിൻ്റെ അടുക്കൽ ചെന്നിട്ടുള്ള ന്യായാസനത്തെക്കുറിച്ചുള്ള ഒരു വലിയ ബോധ്യം നമ്മുടെ ഹൃദയത്തെ എപ്പോഴും ഭരിക്കുന്നെങ്കിൽ നമ്മുടെ ജീവിതം ഇങ്ങനെ ഒരുക്കപ്പെട്ടുകൊണ്ടിരിക്കും കർത്താവിൻ്റെ വരവിനായി നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന കർത്തവ്യങ്ങൾ നിറവേറ്റിക്കൊണ്ടിരിക്കും ദൈവം നമ്മെ സഹായിക്കണം ഇത് മൂന്നാലഞ്ച് കാര്യങ്ങളായിട്ടാണ് ഈ ന്യായാസനത്തെ സംബന്ധിച്ചും ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് അതിലൊന്ന് ക്രിസ്തുവിന്റെ ന്യായാസനത്തെ സംബന്ധിച്ച് പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന വേദഭാഗങ്ങളിലേക്ക് നമുക്ക് തിരിയാം ക്രിസ്തുവിന്റെ ന്യായാസനത്തെ സംബന്ധിച്ച് പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് അതിലൊന്നാമത്തേത് രണ്ട് കുരുന്തിന്തിന്തിന്തിന്തിന്യർ അഞ്ചാം അധ്യായം പത്താം വാക്യമാണ് അവിടെ എന്താ എഴുതിയിരിക്കുന്നത് അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകലും തീയതാകലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു ന്യായാസനത്തെ ക്രിസ്തുവിൻ്റെ ന്യായാസനത്തെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണിത് നാം എല്ലാവരും എന്ന് പറയുമ്പോൾ പൗലോസ് ആർക്കെഴുതിയോ ആ വിശ്വാസികളും എഴുത്തുകാരനായ പൗലോസും അല്ലാതെ ഞാനൊരു അപ്പസ്തോലനായതുകൊണ്ട് ഞാനവിടെ കാണത്തില്ല നിങ്ങൾ കാണുമെന്നല്ല രക്ഷിക്കപ്പെട്ട് ദൈവസഭയുടെ അംഗങ്ങളായി മാറിയിട്ടുള്ള വലിയവരെന്നു ഭാവിക്കുന്നവരും ചെറിയവരെന്നു സ്വയം പറയുന്നവരും ഒക്കെ ആയിരിക്കുന്ന ആളുകളും ന്യായാസനത്തിൻ്റെ മുമ്പാകെ പ്രവൃത്തിക്കടുത്ത പ്രതിഫലം പ്രാപിക്കേണ്ടതിനായി വെളിപ്പെടുമെന്നാണ് പൗലോസ് ഓർപ്പിക്കുന്നത് അതാണ് ന്യായാസനത്തിൻ്റെ സംബന്ധിച്ചുള്ള ഒന്നാമത്തെ ഭാഗം രണ്ടാമത് മറ്റൊരു വാക്യം റോമാലേഖനം പതിനാലാം അധ്യായം പത്താം വാക്യമാണ് റോമർ പതിനാലിൻ്റെ പത്തിൽ എന്താ എന്നാൽ നീ സഹോദരനെ വിധിക്കുന്നത് എന്ത് അല്ല നീ സഹോദരനെ ധിക്കരിക്കുന്നത് എന്ത് നാം എല്ലാവരും ദൈവത്തിൻ്റെ ന്യായാസനത്തിനു മുൻപാകെ നിൽക്കേണ്ടി വരും അപ്പോൾ അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് നീ സഹോദരനെ വിധിക്കുന്നത് എന്ത് അല്ല നീ സഹോദരനെ ധിഖരിക്കുന്നത് എന്ത് നാം എല്ലാവരും അവിടെയും അതാ പറയുന്നത് നാം എല്ലാവരും എഴുത്തുകാരനായ പൗലൂസ് ഉൾപ്പെടെ നാം എല്ലാവരും ദൈവത്തിൻ്റെ ന്യായാസനത്തിൻ്റെ മുമ്പാകെ നിൽക്കേണ്ടി വരും അപ്പോൾ ക്രിസ്തുവിൻ്റെ ന്യായാസനത്തെ സംബന്ധിച്ചു പറഞ്ഞിരിക്കുന്ന രണ്ടാമത്തെ പ്രധാനപ്പെട്ട വേദഭാഗമാണ് നാം ഇവിടെ കണ്ടത് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ദൈവത്തിൻ്റെ ന്യായാസനത്തിൻ്റെ മുമ്പാകെ നിൽക്കേണ്ടി വരുമെന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ഓർക്കേണ്ടത് എന്ത് സഹോദരനെ വിധിക്കാൻ പാടില്ല സഹോദരനെ ധിക്കരിക്കാനും പാടില്ല ഇത് രണ്ടുമല്ലേ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഓരോരുത്തരെയും നമ്മൾ അങ്ങ് വിധി നടത്തുക വിധി നടത്തുക നമ്മൾ ശരിയും മറ്റുള്ളവരൊക്കെ തെറ്റുകാരും എന്ന നിലയിലുള്ള വിധി വാസ്തവത്തിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ അധിക പറ്റാവുകയല്ലെന്ന് കരുതുന്നു കൊറോണ വന്നിട്ടും അനേകരുടെയും അഹങ്കാരം ഇല്ലാതായിട്ടില്ല നികളം തീർന്നു പോയിട്ടില്ല എനിക്ക് തോന്നുന്നു ദിവസം കഴിയും തോറും അത് വർദ്ധിക്കുക ചെയ്യുക സ്വയപ്പുകഴ്ച സ്വയപ്രശംസ തങ്ങൾ മാത്രം ശരിയും മറ്റുള്ളവരൊക്കെ മോശം താറടിച്ച് കാണിക്കുക അപമാനിക്കുക ദൂഷണം പറയുക തിരിച്ച് അങ്ങോട്ടും പ്രവർത്തിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും ധിക്കരിക്കുകയും അനാദരിക്കുകയും വിധിക്കുകയും ചെയ്യുന്ന പരിപാടി വിശ്വാസികളെ ഈ വിഷയം പഠിപ്പിക്കുന്നവരുടെ ഇടയിൽ പോലും ഇത് രണ്ടുമുണ്ട് വിധിക്കുക ധിക്കരിക്കുക ദുരാരോപണം പറഞ്ഞു വരുത്തുക നിങ്ങൾ എന്നോട് ക്ഷമിക്കണം സുവിശേഷത്തിന്റെ വക്താക്കളായി നടക്കുന്നു എന്ന് പറയപ്പെടുന്നവരിൽ നിന്ന് ഇത് വരുന്നുണ്ട് മനസ്സിലായില്ലേ അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ഒരൊറ്റ മറുപടിയേ ഉള്ളൂ ദൈവഭയം ഇല്ലാത്തതുകൊണ്ടാണ് കർത്താവിൻ്റെ അടുക്കൽ ചെന്ന് ഒരു ന്യായാസനത്തിൻ്റെ മുൻപിൽ ഞാൻ വെളിപ്പെടേണ്ടതാണെന്നുള്ള അവബോധം എന്നെ ഭരിക്കുന്നെങ്കിൽ ഇവിടെ എഴുതിയിരിക്കുന്നത് പോലെ മറ്റുള്ളവരെ വിധിക്കാനും മറ്റുള്ളവരെ ധിക്കരിക്കാനും ഞാൻ ഒരുമ്പെടുകയില്ല പ്രിയപ്പെട്ടവരെ ദൈവം നമ്മെ സഹായിക്കട്ടെ ഈ ന്യായാസനത്തിൻ്റെ മുൻപിൽ നിൽക്കുന്നത് പ്രവൃത്തികളെ പരിശോധിച്ചിട്ട് പ്രതിഫലം ലഭിക്കേണ്ടതിനാണല്ലോ അത് വളരെ വിശദമായി പറയുന്ന ഒരു വേദഭാഗമാണ് ഒന്നുകൊരുന്തിയാർ മൂന്നാം അധ്യായം പത്തു മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ ഒന്നുകൊരുന്തയാർ മൂന്നാമധ്യായം പത്ത് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ ആ വാക്യങ്ങളിൽ നാം എന്താ കാണുന്നത് അവിടെ ക്രിസ്തുവിൻ്റെ അനായാസനത്തിൻ്റെ മുൻപിൽ വിധിക്കപ്പെടുന്നത് എങ്ങനെ ആരാണ് വിധിക്കുന്നത് എന്താണ് അവിടെ വിധിക്കപ്പെടുന്നത് അവിടുത്തെ അവസ്ഥ എന്താണ് പ്രതിഫലം എന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ മൂന്നാം മൂന്നാമധ്യായം പത്തു മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ വളരെ വിശദമായി പറയുകയാണ് അവിടെ പത്താം വാക്യത്തിൽ നാം ശ്രദ്ധിച്ചാൽ എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്കൊത്തവണ്ണം ഞാൻ ജ്ഞാനമുള്ളൊരു പ്രധാന ശില്പിയായി അടിസ്ഥാനം ഇട്ടിരിക്കുന്നു മറ്റൊരുത്തൻ മീതെ പണിയുന്നു താൻ എങ്ങനെ പണിയുന്നു എന്ന് ഓരോരുത്തനും ഒരുത്തനും നോക്കിക്കൊള്ളട്ടെ വിശ്വാസികളോട് പറയുക നിങ്ങൾ പണിയുന്നുണ്ട് പക്ഷേ പണിയുന്ന കാര്യത്തെക്കുറിച്ച് അദ്ദേഹം ഓർപ്പിക്കുന്നത് ന്യായാസനത്തിന്റെ മുൻപിൽ വെളിപ്പെടേണ്ടതായതു നിങ്ങൾ ഒരു കാര്യം ചെയ്യണം എന്താ എങ്ങനെ പണിയുന്നുവെന്ന് ഓരോരുത്തൻ നോക്കിക്കൊള്ളട്ടെ അവിടെ അടിവരയിടണം എത്ര പണിയുന്നു എന്നുള്ളതല്ല അവിടെ പറഞ്ഞിരിക്കുന്നത് എങ്ങനെ പണിയുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് എത്രാണെങ്കിൽ എന്തുമാത്രം പണികൾ നമ്മൾ നടത്തിയിട്ടുള്ളത് അയ്യോ ഞാൻ എത്ര സഭകൾ സ്ഥാപിച്ചു ഞാൻ എത്ര പ്രസംഗങ്ങൾ നടത്തി ഞാൻ എന്തുമാത്രം പണം കൊടുത്തു അങ്ങനെ തുടങ്ങുന്ന ഞാൻ എത്ര പേരെ സഹായിച്ചു ഈ പറഞ്ഞതൊക്കെ നല്ലതാണ് വേണ്ടെന്നല്ല അതൊക്കെ വേണം തുടർന്നും അങ്ങനെ തന്നെ ചെയ്യണം പക്ഷേ ഇവിടെ ശ്രദ്ധിക്കുമ്പോൾ ന്യായാസനത്തിൻ്റെ മുൻപിൽ വെളിപ്പെടുമ്പോൾ പ്രവൃത്തിശോധന ചെയ്യുന്ന സമയത്തുള്ള മാനദണ്ഡം എന്താണ് എന്തുമാത്രം പ്രവർത്തിച്ചു എന്നുള്ളതല്ല പണുതു എന്നുള്ളതല്ല എങ്ങനെ പണുതു എന്നുള്ളതാ ദൈവത്തിനു സ്തോത്രം ആ പണിതപ്പോൾ അതിന്റെ പിൻപിൽ വ്യാപരിച്ച മനോഭാവം മനസ്സും ആ പണിയും തമ്മിൽ ചേർന്നാണോ പോയത് അത് പരിശോധിക്കപ്പെടേണ്ടത് ആവശ്യമാണ് എനിക്കറിഞ്ഞൂടെ ഞാൻ പറയട്ടെ ചില ആളുകൾ പറയാറുണ്ട് ഞാന് എൻ്റെ എന്തുമാത്രം പണമാണ് ആ പ്രവർത്തനത്തിന് കൊടുത്തത് കേൾക്കണം നമ്മുടെ നമ്മുടെ ശൈലികളായി പറയുന്നത് എന്തുമാത്രം പണമാണ് ഞാൻ ആ പ്രവർത്തനത്തിന് കൊടുത്തത് ഞാൻ ആ മനുഷ്യനെ സഹായിക്കാൻ എന്തുമാത്രം കാശു കൊടുത്തു സഹോദര എവിടുന്നാ കൊടുത്തത് അത് ഞാൻ കൃഷി ചെയ്ത് ഇല്ലെങ്കിൽ എൻ്റെ ഉദ്യോഗത്തിൽ നിന്ന് ലഭിച്ചു അല്ലെങ്കിൽ എൻ്റെ മക്കൾ എനിക്ക് അയച്ചു തന്നത് അതിൽ നിന്നാണ് കൊടുത്തത് ഓക്കെ നൂറ് ശതമാനം ശരിയാ മറിച്ചൊരു ചോദ്യം കൃഷി ചെയ്യുവാൻ പിതാക്കന്മാരുടെ അവകാശമാകട്ടെ സ്വന്തമായി വാങ്ങിച്ചതാകട്ടെ എന്തുമാകട്ടെ കൃഷി ചെയ്യുവാൻ ആ സ്ഥലം ആരാ നിങ്ങൾക്ക് തന്നത് ഒരു തുണ്ട് ഭൂമി ഇല്ലാതെ മനുഷ്യൻ കലുങ്കിന്റെ കീഴിലും പാലത്തിനടിയിലും അവന്റെ മുഷിഞ്ഞ് നാറിയ തുണി ചുറ്റിക്കെട്ടി ഒരു മറയാക്കി വെച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ നിങ്ങളുടെ കൈവശമുള്ള സ്ഥലം ആരാ തന്നത് സ്വന്തം ഭുജബലം കൊണ്ട് നേടി എന്ന് പറയാൻ പറ്റുമോ നിങ്ങൾക്ക് ദൈവം തന്നതല്ലേ അല്ലേ ആ നിലത്ത് കൃഷി ഇന്നത് ചെയ്താൽ പ്രയോജനപ്പെടുമെന്നുള്ള ബുദ്ധി ആരാ തന്നത് പറ നിങ്ങൾ പറ ആരാ തന്നത് ദൈവല്ലേ തന്നത് ആ കൃഷിഭൂമിയിൽ പണിയാൻ കഴിവുള്ളവരി ഇന്നാരും ഇന്നാരുമാണ് അവരെ കൊണ്ട് ഇത് പണിയിച്ചാൽ കൃഷി പ്രയോജനപ്പെടുമെന്നുള്ള ആ തെരഞ്ഞെടുക്കാനുള്ള ബുദ്ധി തന്നതാരാണ് കർത്താവ് അല്ലേ തന്നത് അല്ലേ അതാത് സമയത്ത് അതിന് പ്രകാശവും അതിന് വെള്ളവും ദൈവമല്ലേ തന്നത് ചിന്തിച്ചു നോക്കാം പിന്നെ എൻ്റെ കൃഷിസ്ഥലത്തുനിന്ന് ഞാൻ എന്തുമാത്രം പണം കൊടുത്തു എന്ന് പറയാൻ എന്താ അവകാശം എന്താ അവകാശം ഇനി ഉദ്യോഗം അത് ഗൾഫാകട്ടെ അമേരിക്കയാകട്ടെ ഇന്ത്യ ആകട്ടെ എവിടെയുമാകട്ടെ ഉദ്യോഗം ആര് തന്നു നിങ്ങളെക്കാൾ ഭയങ്കരമായ വിദ്യാഭ്യാസമുള്ള ആളുകൾക്ക് നിങ്ങളുടേത് അത്രയും പോലും പോയിട്ട് പകുതി ശമ്പളത്തിനു പോലും ജോലി കിട്ടാതെ കിട്ടിയ കടലാശുമായി ഓരോ പടികൾ കയറി ഇറങ്ങുമ്പോൾ അത്രത്തോളം എഡ്യൂക്കേഷനിലായിട്ട് യോഗ്യതയില്ലാത്ത നിങ്ങളെ വിളിച്ച് ഒരു നല്ല സ്ഥാപനത്തിൻ്റെ മാനേജരാക്കിയെങ്കിൽ ആ പദവി ആരാ തന്നത് ആരാ തന്നത് ദൈവം അല്ലേ തന്നത് അല്ലെ ബുദ്ധിഭ്രമം ഉണ്ടായിട്ട് അനേകര് എന്തൊക്കെയാ കാണിക്കുന്നെന്നറിയാതെ തെരുവിലൂടെ വീടുകളിലാണ് വീടിന്റെ ഒരു മുറിയിൽ അടയ്ക്കപ്പെട്ട് കഴിയുമ്പോൾ അങ്ങനെ ഒരു സാഹചര്യമൊന്നും നിങ്ങൾക്ക് ദൈവം തന്നില്ലല്ലോ സ്തോത്രം ഇല്ലേ അപ്പോൾ ഈ പണം എവിടെ നിന്ന് തന്നു ദൈവം തന്നല്ലേ മക്കളിച്ചു തന്നതിനകത്തുന്ന് ഞാൻ കൊടുത്തു മക്കളെ ആര് തന്നു എത്രയോ മക്കൾ അംഗവൈകല്യമുള്ളവരായി എഴുന്നേറ്റ് നടക്കാൻ പ്രായം കഴിഞ്ഞിട്ട് പോലും കഴിയാതിരിക്കുമ്പോൾ ആരോഗ്യമുള്ള മക്കളെ തന്നില്ലേ വിദ്യാഭ്യാസമില്ലാതെ അനേകരുടെ മക്കൾ തെരുവിലലയുമ്പോൾ നിങ്ങളുടെ മക്കൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള വക ദൈവം നൽകിയില്ലേ അവരെ ജോലിക്ക് അയച്ചതും ദൈവമല്ലേ മക്കളെ കോപം നൽകിയ ദാനമല്ലേ അതുകൊണ്ട് അതിൽ പ്രശംസിക്കരുതേ ഇനിയും അതൊക്കെ അവിടെ നിൽക്കട്ടെ അതിനൊരു അർത്ഥവിരാമം കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു ചില ദൈവവേലക്കാരുണ്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ അവൻ നന്ദിയില്ലാത്തവന അതെന്നെ പറ്റി ഞാനവൻ എത്ര രൂപയാണ് ഇന്നടത്ത് പോയിച്ചു വന്നപ്പോൾ കൊടുത്തത് സഹോദരാ എന്നെക്കൂടെ ഉൾപ്പെടുത്തിയാ പറയുന്നത് അമേരിക്കയിലും ഗൾഫിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നീ പോകാൻ നിനക്കുള്ള യോഗ്യതയേക്കാൾ വൻപിച്ച യോഗ്യതയുള്ള ഇവാഞ്ചലിസ്റ്റുകൾ ദൈവദാസന്മാരെ കേരളത്തിലെ ഒരു സംസ്ഥാനം വിട്ടുപോകാതെ ഇവിടെ കഴിയുന്നുണ്ട് അങ്ങനെയെങ്കിൽ അവിടേക്ക് പോയത് നിങ്ങളുടെ യോഗ്യത കൊണ്ടല്ല ദൈവം നിങ്ങൾക്ക് അതിനുള്ള സാവകാശം ഒരുക്കി തന്നതാ ആ സഹോദരന് കൊടുത്ത പണം കർത്താവിന്റെ കുഞ്ഞുങ്ങൾ തന്ന കാശല്ലേ അതിന്റെ ഒരു ഓഹരിയല്ലേ അവിടെ കൊടുത്തത് എന്താ ഇത്രയും അതിന് ഇത്ര പ്രശംസ പറയാനുള്ളത് ഞാൻ ഇങ്ങനെ അതൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറയാൻ ഓ എത്ര ദാരിദ്ര്യം പിടിച്ചവരാ നമ്മൾ പ്രിയപ്പെട്ടവരെ അതുകൊണ്ടാണ് പൗലോസ് ഇവിടെ പറയുന്നത് നീ എത്രമാത്രം കൊടുത്തു എന്നുള്ളതല്ല എങ്ങനെ കൊടുത്തു നീ എത്രമാത്രം ചെയ്തു എന്നുള്ളതല്ല എങ്ങനെ ചെയ്തു നീ എത്രമാത്രം സഭകൾ ഉണ്ടാക്കി എന്നുള്ളതല്ല എന്തിനു വേണ്ടി എങ്ങനെ ഉണ്ടാക്കി നീ എത്രമാത്രം പ്രസംഗിച്ചു എന്നുള്ളതല്ല എങ്ങനെ പ്രസംഗിച്ചു നീ എത്രമാത്രം പാടി എന്നുള്ളതല്ല എങ്ങനെ പാടി ദൈവത്തിനു സ്തോത്രം ദൈവഭയം ഒരു പുതപ്പ് പോലെ നമ്മളെ മൂടട്ടെ അതുകൊണ്ട് ആ ക്രിസ്തുവിൻ്റെ അനായാസനത്തിൻ്റെ മുമ്പ് നിൽക്കുമ്പോൾ പരിശോധിക്കപ്പെടുന്ന പ്രവൃത്തി ദൈവം നോക്കുന്നത് ചെയ്തത് ആ മനോഭാവം എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ളതാണ് കർത്താവ് നമ്മെ സഹായിക്കട്ടെ ദൈവം അനുവദിച്ചാൽ അടുത്ത എപ്പിസോഡിൽ ഇതിനോട് ബന്ധപ്പെട്ട തുടർന്നുള്ള കാര്യങ്ങൾ നമുക്ക് കേൾക്കാം ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ